തുടങ്ങിയിട്ട് ബാറ്ററി വേണ്ടിയിട്ടാണ്. അപ്പൊ ദേ മണ്ണ് ചൂടാക്കാം, നീളത്തിന് ഒടിക്കുന്നില്ല. ശബ്ദം ഉണ്ടാക്കില്ലടാ മഴയുടെ ശബ്ദം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങിട്ട. ഇന്ന് പുറത്ത് ഭയങ്കര മഴ, ഇന്ന് രാവിലെ തുടങ്ങി മഴയാണ്. അപ്പൊ എവിടെയെങ്കിലും പുറത്തേക്ക് നമുക്കൊന്ന് പോകാന്ന് കരുതി, ശനിയാഴ്ചയല്ലേ, പോകാന്ന് കരുതിയിരുന്നിട്ട് മഴ ഒരു രക്ഷയില്ലാട്ടാ. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്, മഴയത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നി, എന്തെങ്കിലും പ്രത്യേകിച്ച് വറുത്തതും ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പൊ എനിക്ക് തോന്നി ഇന്നിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ചിക്കൻ വാങ്ങിച്ചായിരുന്നു, അപ്പൊ KFC ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഫ്രിഡ്ജില് മസാല ഇതിൽ ഇപ്പൊ കരട്ടി വെച്ചിട്ടുണ്ട്, വിനാഗിരിയും ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെടുത്ത് നമുക്കിപ്പോ KFC ചിക്കൻ ഉണ്ടാക്കാം. അതിന് കുറെ പ്രോസസ്സ് ഉണ്ട്, അതിന് നമ്മ വാങ്ങിച്ചു കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അതിന് എന്തെല്ലാം പ്രോസസ്സ് ഉണ്ടെന്ന്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നും അത് നമുക്കൊന്ന് വീഡിയോ കാണാട്ടോ. അപ്പൊ നേരെ അടുക്കളയിലേക്ക് പോയാലോ. അപ്പോൾ പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇപ്പൊ ഇന്നലെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന രാത്രിയിൽ കുറെ സമയം ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉണ്ണി ക്യാമറ ഒന്ന് കൊണ്ടുവരും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ചിക്കൻ വാങ്ങിച്ചിട്ട് തൊലിയോടുകൂടി ചിക്കനാണ് കൂടുതൽ നല്ലത്. അപ്പൊ അത് തൊലിയോടുകൂടി കിട്ടിയില്ല. അപ്പൊ ചിക്കൻ വലിയ കഷ്ണമാക്കി ബിരിയാണിയുടെ ഒക്കെ പീസ് പോലെ ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് പാലെടുത്തിട്ട് അതിൽ 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കുരുമുളക് പൊടിയും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഉപ്പും ചേർത്ത് ഇതുപോലെ ചിക്കൻ മുക്കി വെച്ചതാണ്ട, കുറച്ച് മുളക് പൊടിയും ഇട്ട്. അപ്പോൾ മുളക് പൊടി, വിനാഗിരി, പാല്, പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് വെച്ചതാണ്, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കരുത്. ഇപ്പം നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യാൻ നേരത്ത് മാത്രമാണ് നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. ഇനി ബാക്കി പ്രോസസ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്തല്ല ആദ്യം തന്നെ അതെ, അമ്മ ഇതിലൊരു കപ്പ് പൊടിയാണ് വന്നെടുത്തത്, മൈദപ്പൊടി. ഉണ്ണി അതിൽ പൊട്ടിക്കും, ഇടുവില്ല. ഉണ്ണി കോൺട്രോർ പൊട്ടിക്കട, കോൺട്രോർ മേടിച്ചു, കോൺട്രോർ തീർന്നിരിക്കുന്നു. അപ്പൊ അതേ ഉണ്ണി ഇപ്പൊ പോയി വാങ്ങിച്ചു. അപ്പൊ അതൊരു 3 സ്പൂണ് ഇതിലേക്ക്, ആ ഒരു കപ്പ് അധികം വേണ്ട, കാരണം കുറച്ച് ഇത് അതിലേക്ക് കലക്കും. ഞാൻ കോൺട്രോറിന് ASMR കാണിച്ചു. ആ അത്രേ മതിയാ, ഞാൻ കോൺഫ്ലവറിന്റെ ASMR കാണിച്ചതാ. ഇനി ഇതില് ഉണ്ണി ഇതില് 3 സ്പൂണ് ഇതിട്ടെ കോൺഫ്ലവറും കൂടെ അത് കലക്കണം. അതില് ഒരിച്ചിരി ഉപ്പിടലി അമ്മ, ആ ഉപ്പിന്റെ മുടി എടുത്തോടാ. ഉപ്പിന്റെ പൊടി ഇച്ചിരി ഇട്ടിട്ട് അത് അത്രയും മൈദപ്പൊടി വേണ്ടാന്ന് തോന്നുന്നു. അതിൽ നിന്ന് ഒരു 3 സ്പൂൺ പൊടി ഇടും. എടാ കത്രിയല്ലേ, എടാ കത്തിയും കൊണ്ട് ഇതിന്റെ കൈ മുറിയില്ല. നീ അവിടെ നിന്ന് എടുത്തോണ്ട് വാടാ. അവിടെ കൊളാണ് 3 സ്പൂൺ ആ മൈദപ്പൊടിയിലേക്ക് ഇടും. 1 സ്പൂൺ അതിനകത്ത് മുളക് പൊടി ഇടണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കാൻ നേരത്തെ ഇങ്ങനെ വന്ന് നിക്കാറില്ല. നീ വേഗം തിരക്കി
തണുത്ത വെള്ളം ഈ ഓവറാക്കാനും പാടില്ല. ആ ഒരു ഗ്ലാസ് പാകം ഓർത്തെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊന്ന് ഇളക്കി എടുക്കട്ടെ കേട്ടാ, വരാം അത് ഓഫ് ചെയ്ത. അപ്പൊ ഇതിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ട്, 3 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്, 1/2 കപ്പ് 3/4 കപ്പ് മൈദപ്പൊടി, പിന്നെ മാത്രമുള്ളത് ഞാൻ എടുത്തുള്ളൂ. അപ്പൊ ഇന്നലെ നമ്മൾ മസാല കുറ്റി വെച്ചതിനകത്ത് കുരുമുളക് ചേർത്തതാണ്. അപ്പൊ ഇത് ഇതിനകത്തേക്ക് ഇച്ചിരി ഇട്ടുകൊടുക്കട്ടാ. കുരുമുളക് പൊടിയും ഈ ഗാർലിക്കിന്റെ പൊടിയൊക്കെ വാങ്ങിക്കാമ അത് ഇട്ടാലും മതി. ഞാനിപ്പോ അത് ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ ചെയ്തത്. മൈദപ്പൊടിയിലേക്ക് 1 സ്പൂൺ മുളക് പൊടി. ഇതെന്തിനാ നീ ഇങ്ങനെ അമർത്തി വെച്ചേ? അത് ഇളക്ക്. കുറച്ച് ഉപ്പും കൂടി ഇട് പാകത്തിനുള്ള. ഉണ്ണി നിന്റെ പണി എന്തായി? ഇത് നീ കോൺഫ്ലവറും മൈദപ്പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഇച്ചിരി കൂടി ഇട്ടു. അപ്പൊ അത് കലക്കി കൊണ്ടിരിക്കണ്ട. ഉണ്ണിക്കുട്ടൻ എവിടെ കലക്കി കൊണ്ടേയിരിക്കണം. അത് കിട്ടും. ഇളക്കാണ് ഇളക്ക ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞ ഇന്നസെന്റ് അമ്മു നല്ലോണം മിക്സ് ചെയ്തിട്ടാട്ടോ. അമ്മുവിനെ കൊറേ പണിയും കൂടി പഠിപ്പിക്കാൻ. അവരിതേ തിരക്ക് പിടിച്ച പണിയിലാണ്. നല്ല തിരക്ക് പിടിച്ച പണിയിലാണ്. റെഡി ആക്കി കഴിഞ്ഞ മിക്സ് ചെയ്താ ഉണ്ണി ഇതെല്ലാം കലക്കി വെച്ചപ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചിട്ടാ. അത് പിന്നെ അതേ നിസ്കാരം ഒക്കെ കഴിഞ്ഞു വന്നതേ. പുറത്ത് നല്ല മഴയാണ്, അതിനെ ഒച്ചയിൽ പറയണം. നല്ല രസമല്ലേ മഴയത്ത് ഇതൊക്കെ കഴിക്കാൻ. അപ്പൊ ഉണ്ണിനെ ഗ്ലൗസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അമ്മു വാ. അമ്മു എവിടെ പോയി? വിഷ്കണെന്ന് പറഞ്ഞിട്ട് അമ്മു അവളെ ഞാനേ ഉണ്ടാക്കണേന്ന് പറഞ്ഞ് അവള് ഷോ കാണിച്ചിരിക്കണം. അപ്പതേ ഇതല്ലേ ചെയ്യണ്ട. അപ്പൊ നീ ബാറ്ററിയില് മുക്കി വന്നിട്ട് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കണ്ട. അപ്പൊ ഫസ്റ്റത്തെ ഒരെണ്ണം ദേ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടതാണ്. പിന്നെ അവരെന്തൊക്കെയോ രണ്ടുപേരും കൂടി ചെയ്യണ്ട്. അപ്പൊ ആ ഫസ്റ്റത്തെ കോരി എടുത്തട്ടെ, സാമ്പിൾ ചെയ്ത് നോക്കിയതാണ്. കൈ കൊള്ളൂട്ടാ, നല്ലോണം അപ്പൊ ദേ ബണ്ണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ചൂടായിട്ട് നമുക്ക് ബണ്ണ്, പിന്നെ ഉണ്ണി പൊറോട്ട വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട് എന്റെ ഒപ്പം കഴിക്കാം. എന്തായി മൊത്തം? ഇത് വലിയ മെനക്കെട്ട പണിയാണ് കേട്ടോ. പൊടി മൊത്തം നിരക്കും ഇവിടെ അത് എടുത്തും. ആ അതെ, നീയാണ് പണി. ആ ഓവൻ ഓഫ് ചെയ്ത് വെക്കടാ. എടാ എടാ ഇവിടെ വയ്ക്കടാ. അതേ കുക്കായിട്ടുണ്ട് കേട്ടാ. അടച്ച
ഒറ്റ സ്റ്റെപ്പ് നമ്മളിട്ടത് കുക്കായിട്ടുണ്ട്. ഇത് തോരിയെടുക്കുക. അതിലേക്ക് മാറ്റുന്ന ബണ്ണും അതിലേക്ക് എടുത്തു വെക്കും. ഈ കൈ കൊണ്ട് എടുക്കടാ ബണ്ണെടുത്തോ. പൊറോട്ട ആണോ? രണ്ട് പൊറോട്ടയും വെച്ചു വേണേ. പൊറോട്ട സാധ്യമല്ല, അരികത്ത് വെച്ചാ മതി. ഉണ്ണി അവിടുത്തെ പിള്ളേർക്ക് കൊടുക്കാൻ പോണതാണ്. എടാ മഴ നനയിക്കല്ലേ. അവന് കൊറേ നേരായിട്ടാ വീഡിയോ പിടിക്കാനുള്ള കാരണം അവനെ മഴയൊക്കെ പിടിച്ചിരുത്തിയേക്കായിരുന്നു. ഇങ്ങോട്ട് നീക്കി വയ്ക്കാം, നിന്റെ സൈഡില് മാത്രമേ. ഇല്ല ഇല്ല, അതെ. നീ എത്രണ്ണം എടുക്കണത്? രണ്ടെണ്ണം എടുത്തോളൂ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ അംഗം ഇതറന്നിട്ടാ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യണത് പറയാൻ വേണ്ടി ഇവര് സമ്മതിക്കാനുള്ള. ഇവരിപ്പൊ തീർക്കും. ഇപ്പൊ ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കിയോളൂടെ. അത് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ തണുത്തു. ഇപ്പൊ ശരിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഇതിനു മുൻപ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അടി കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിരിക്കും. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? നീ അത് ആകെ പാത്രത്തിൽ ഇട്ട് കഴിക്കണ്ട. ഇതേ മയോണൈസും കെച്ചപ്പും ഒക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ സോസും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അമ്മു? കെ എഫ് സി പോലെ തന്നെയുണ്ടാ? ഞാൻ കഴിച്ചു പോകട്ടെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് എനിക്ക്? ആ ഇതോട്ടെ. മയോണൈസ് നേരത്തെ പറഞ്ഞ ഇവര് അടുക്കളയിൽ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അകത്ത് നല്ല സോഫ്റ്റ് ആണ്, കാരണം നമ്മ കൊറേ നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നല്ലോ, മാഗ്നേറ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ. അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴ, ഇപ്പ ആ സമയത്ത് തിന്നാനായിട്ട് നല്ല രസം. ബണ്ണൊന്നും വേണ്ട, ബണ്ണ് മേടിച്ചത് പൊറോട്ട ഉണ്ട്. ഇവൻ ചിക്കൻ മാത്രം കഴിക്കണുള്ളൂ. അപ്പൊ ഇന്ന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുറത്ത് പോയി വീഡിയോ പിടിക്കാൻ, പുറത്തൊക്കെ പോയി വീഡിയോ പിടിക്കാന്നാ ഓർത്തത്. അതിനൊന്നും മഴയായിട്ട് ഒരു രക്ഷയില്ല. പാടത്തൊക്കെ വെള്ളം നിറഞ്ഞെടുക്കാം, അതുകാരണം എങ്ങും പോയില്ല. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാവട്ടേന്ന്. അപ്പൊ ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് ഇനി വേഗം വൈൻഡ് അപ്പ് പറഞ്ഞില്ലെങ്കിൽ രണ്ടുപേരും അപ്പുറേ അപ്പുറം ഇരിക്കണത് എന്റെയും കൂടി എടുത്ത് കഴിച്ചത്. അപ്പൊ ഞാനിത് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് അല്ലേ. അപ്പൊ നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാട്ടോ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം.